ഹലോ, വെൽക്കം ബാക്ക് ടു ത്രീഡി ഫാമിലി. അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് വന്നിട്ട് രാവിലെ ഒരു 6 മണി തൊട്ട് ഉച്ചയ്ക്ക് 2 മണി വരെയുള്ള വിശേഷങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ രാവിലെ ഒരു 6 മണിയപ്പോൾ തന്നെ എണീറ്റിട്ടുണ്ടായിരുന്നു, കാരണം ഇന്ന് അച്ഛൻ നാട്ടിൽ നിന്ന് തിരിച്ചു വരുന്നുണ്ട്. അപ്പോൾ അച്ഛനെ വിളിക്കാനായിട്ട് ദിനുവിന് രാവിലെ തന്നെ മടിവാള വരെ പോകണമായിരുന്നു. അപ്പം ഇത്തവണ നമ്മൾ ബസ്സിനാട്ടോ ടിക്കറ്റ് ഇങ്ങോട്ടേക്ക് എടുത്തത്. അങ്ങോട്ടേക്ക് ട്രെയിന് വിട്ടെങ്കിലും ഇങ്ങോട്ട് ടിക്കറ്റ് ട്രെയിനിന് കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പം നമ്മൾ ബസ്സിന് തന്നെ ടിക്കറ്റ് എടുത്തു. അപ്പോൾ ദിനു രാവിലെ അച്ഛനെ വിളിക്കാനായിട്ട് പോകാനായിട്ട് ഇറങ്ങാണേ. അപ്പോൾ ഒരു 6:30 ആകുമ്പോഴത്തേക്കും ബസ് വരുമെന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു സമയത്ത് ഇവിടെ നിന്ന് ഇറങ്ങുന്നത്. അപ്പോൾ ദിനു പോയതിന് ശേഷം കുടിക്കാനായിട്ടുള്ള വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കുകയാണ്. അപ്പോൾ രാവിലെ നമ്മൾ ആദ്യമേ തന്നെ കുടിക്കാനുള്ള വെള്ളമാണ് തിളപ്പിക്കാൻ വെക്കുന്നത്. അങ്ങനെ അതൊക്കെ വെച്ചപ്പോഴത്തേക്കും അമ്മ എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ തലേന്ന് തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന റൈസ് കുക്കറിൽ ഇറക്കി വെച്ച ചോറ് ബാക്കിയും കൂടെ ഒന്ന് തിളപ്പിക്കാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ അരിയും കൂടെ തിളപ്പിക്കാൻ വെച്ചപ്പോഴത്തേക്കും പാത്ത് ഉണന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉറക്കം ശരിയാവാത്തത് കൊണ്ട് തന്നെ ആൾ നല്ലൊരു മൂഡിലായിരുന്നില്ല കേട്ടോ. അമ്മ വിളിച്ചിട്ടും അവൾ അമ്മയുടെ കയ്യിലും പോകുന്നില്ലായിരുന്നു. അവൾക്ക് വീണ്ടും ഉറങ്ങണം എന്നും പറഞ്ഞിട്ട് വാശിയായിരുന്നു. അങ്ങനെ തോളെ തന്നെ കിടന്ന് അവൾ ഉറങ്ങി. പിന്നെ സോഫായി കൊണ്ട് കിടത്തുകയാണ് ഉണ്ടായത്. അപ്പോൾ അവൾ അവിടെ കിടന്ന് നല്ലതായിട്ട് ഉറങ്ങുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ തണുപ്പൊക്കെ കൂടിയതുകൊണ്ട് ആൾക്ക് രാവിലെ എണീക്കാൻ നല്ല മടിയാണ് കേട്ടോ. മാത്രമല്ല ഇപ്പോൾ സ്കൂളിലേക്ക് വിടാൻ സമയമായി വരുന്നുണ്ട്. അപ്പോൾ ഉറക്കം കൂടിക്കൂടി വരികയാണ്. അപ്പോൾ അവൾ ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും സാമ്പാർ വയ്ക്കുകയാണ്. അന്ന് കഷ്ണങ്ങളൊക്കെ ആ സമയത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ലി സാമ്പാറും ചമ്മന്തിയാണ്. കൂട്ടത്തിൽ തന്നെ നമ്മൾ മീനൊക്കെ വറക്കാനായിട്ടുണ്ട്, ചോറിന് കൊടുത്തുവിടാനായിട്ട്. അപ്പോൾ രാവിലെ എല്ലാ വീടുകളിലും ഇങ്ങനെയൊക്കെ തന്നെ ഒരു ജക പുകയായിരിക്കും അല്ലേ? 3 അടുപ്പും കത്തിച്ചാൽ മാത്രമേ നമ്മുടെ രാവിലത്തെ പണി പെട്ടെന്ന് തീരുള്ളൂ. കാരണം 8:30 ആകുമ്പോഴത്തേക്കും ദിനുവിന് പോകണ്ടേ. അപ്പോൾ രാവിലെ ചായ ഇടാനായിട്ട് നോക്കുമ്പോൾ പാല് തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. രാത്രിയിൽ അത്ര ശ്രദ്ധിച്ചില്ല. അപ്പം ബ്ലിങ്കിറ്റ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനിൽ നമ്മൾ പാലും കുറച്ച് കൊച്ചുള്ളിയും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിത്തിൻ 10 മിനിറ്റ്സ് അവർ നമ്മുടെ ഡോറിനടുത്ത് കൊണ്ടുവന്ന് ഡെലിവറി ചെയ്യും. അപ്പോൾ അങ്ങനെ പാലൊക്കെ കിട്ടിയത് വെച്ചിട്ട് ചായയൊക്കെ ഇട്ടു. ചായയൊക്കെ കുടിച്ചതിന് ശേഷം പിന്നെ നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് പോകണം കേട്ടോ. അപ്പം നമ്മുടെ മാവൊക്കെ നന്നായിട്ട് പുളിച്ച് റെഡിയായിട്ടിരിപ്പുണ്ട്, കണ്ടില്ലേ? നല്ല സോഫ്റ്റായിട്ട് മാവൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ കുറേ നാളായിട്ട് എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിക്കുന്നതാണ് ഇഡ്ഡലിക്കും ദോശയ്ക്കും അരയ്ക്കുന്നത് എങ്ങനെയാണ്, ഒന്ന് റെസിപ്പി പറഞ്ഞു തരാമോ എന്നുള്ളത്. അപ്പോൾ ഇന്ന് എന്തായാലും ഞാൻ അരയ്ക്കുന്നത് തൊട്ടുള്ള കാര്യങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ റെസിപ്പി ഇന്ന് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും ഇഡ്ഡലിക്കും ദോശയ്ക്കും അരയ്ക്കാനായിട്ട് എടുക്കുന്ന ഇഡ്ഡലി റൈസ് ആണ് കേട്ടോ. ഇനിയിപ്പോൾ ഇഡ്ഡലി റൈസ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പച്ചരി ആണെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ 2 കപ്പ് പച്ചടി അല്ലെങ്കിൽ ഇഡ്ഡലി റൈസിന് ഞാൻ 1/4 കപ്പ് ഉഴുന്നേ എടുക്കാറുള്ളൂ, അതിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ 2 കപ്പിന് 1/4 കപ്പ് ഉഴുന്നും 1 ടീസ്പൂൺ ഉലുവയും കൂടെ നല്ലപോലെ വാഷ് ചെയ്തിട്ട് ഞാനത് സോക്ക് ചെയ്യാനായിട്ടൊരു 4 മണിക്കൂർ വയ്ക്കും. അപ്പോൾ ഈ ഉഴുന്ന് നല്ലപോലെ കഴുകി എടുത്തിട്ട് വേണം സോക്ക് ചെയ്യാനായിട്ട് വെക്കാനായിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഉഴുന്ന് ഇട്ട് വെക്കുന്ന അതേ വെള്ളത്തിൽ തന്നെയാണ് നമ്മൾ ഉഴുന്ന് അരയ്ക്കുന്നത്. അപ്പോൾ ഇതൊരു 4 മണിക്കൂറോളം സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമ്മൾ സോക്ക് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. എന്നിട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഒരു 6:30 ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും ഞാൻ അരയ്ക്കും. അപ്പോൾ ഞാൻ അരയ്ക്കുമ്പം ചോറിട്ടല്ല അരയ്ക്കുന്നത്, പകരം നമ്മുടെ വെള്ളയവലുണ്ടല്ലോ, വെള്ളയവൽ 1/4 കപ്പ് എടുത്തിട്ട് അതിൽ 1 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് വെച്ച് കുതിർക്കും. അതൊന്ന് കുതിർന്ന് വരുന്ന സമയം കൊണ്ട് നമുക്ക് അരി ഉഴുന്നു അരച്ചെടുക്കാം. ആ സമയത്തൊന്ന് കുതിർക്കാനിട്ടാൽ മതിയാകും. അപ്പോൾ ഇവിടെയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുളിച്ചു പൊങ്ങാൻ പാടാണ്, അതുകൊണ്ടാണ് ഉഴുന്ന് ഇട്ട് വെച്ച് അതേ വെള്ളത്തിൽ തന്നെ അരയ്ക്കുന്നത്. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ ആദ്യമേ തന്നെ ഉഴുന്നാണ് അരയ്ക്കുന്നത്. അപ്പോൾ ഉഴുന്ന് അരയ്ക്കാനായിട്ട് അതേ വെള്ളം തന്നെ എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിക്കാവുള്ളൂ, കാരണം ഒരുപാട് വെള്ളം ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ ബാറ്റർ റെഡി ആവത്തില്ല. അപ്പം കുറച്ച് വെള്ളം ഒഴിച്ച് വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട്. നല്ല തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസി തന്നെ അരയ്ക്കണം, അതുപോലെ തന്നെ അരഞ്ഞ് കിട്ടുകയും വേണം കേട്ടോ. പിന്നെ അതുപോലെ നമ്മൾ അരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മിക്സിയുടെ ജാറ് ഒരുപാട് ചൂടാകാതെ ശ്രദ്ധിക്കുകയും വേണം. അങ്ങനെ ഉഴുന്ന് നല്ലപോലെ അരഞ്ഞ് വന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് അരി ഇട്ട് കൊടുക്കുകയാണ് കുതിർത്ത് വെച്ചിരുന്നത്. അതിലേക്ക് നമ്മൾ വേറെ വെള്ളം ഒഴിച്ചാട്ടോ അരയ്ക്കുന്നത്. അതും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് 2 തവണയായിട്ടാണ് ഞാൻ അരച്ചെടുക്കുന്നത്. 2 ഗ്ലാസ് അരി 2 തവണയായിട്ടാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ 1 ട്രിപ്പ് അരച്ചതിന് ശേഷം അതും നല്ലപോലെ അരഞ്ഞ് വന്നതിന് ശേഷം വീണ്ടും അടുത്ത ട്രിപ്പും കൂടെ അരി ഇട്ട് കൊടുത്തിട്ട് അതും നല്ലപോലെ ഒന്ന് അരച്ചെടുത്ത് ഒഴിച്ച് വെക്കണം. അത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അവല് നന്നായിട്ട് കുതിർന്നിട്ടുണ്ടാവും. ഈ അവലിൻ്റെ കൂടത്തിൽ തന്നെ നമ്മൾ 1 ടീസ്പൂൺ ഉലുവ കുതിർക്കാനിട്ടായിരുന്നല്ലോ, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. അപ്പം ഈ ഉലുവ ചേർക്കുമ്പോൾ നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ലപോലെ ക്രിസ്പി ആയിട്ടൊക്കെ കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ഉലുവയും കൂടെ ചേർക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അതും നല്ലപോലെ അരച്ചെടുത്തതിന് ശേഷം ഈ ഒരു മാവിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മളിത് ഒരു തവി കൊണ്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം നല്ലപോലെ മിക്സ് ചെയ്തിട്ട് പിന്നെ നമ്മളിത് കൈ വെച്ചിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. കാരണം നമ്മുടെ കൈ വെച്ചിട്ട് ഇത് മിക്സ് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ഫെർമെൻറ്റേഷൻ ഒരു എന്താ പറയുന്ന ഒരു പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. നമ്മുടെ കൈയുടെ
കൂടെ ആ ഒരു ചൂടും കൂടി ആ ഒരു മാവിലേക്ക് ചെല്ലണം എന്നാണ് പറയുന്നത് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ അതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്കിത് മൂടി വയ്ക്കാം. അപ്പോൾ ഇവിടെ തണുപ്പുള്ള സ്ഥലം ആയതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും മൂടി വെച്ചിട്ട് ഒരു തുണിയുടെ അടിയിൽ, ഒരു കട്ടിയുള്ള ഒരു തുണിയുടെ അടിയിലാണ് ഞാൻ മാവ് വയ്ക്കാറ് കേട്ടോ. അപ്പോൾ രാവിലെ ആകുമ്പോഴത്തേക്കും നല്ല പോലെ പുളിച്ചിട്ടുണ്ടാവും. പിന്നെ ഈ പുളിച്ച് പൊങ്ങിയ മാവിലേക്ക് ഉപ്പ് ചേർക്കുന്നതിന് മുന്നേ പിറ്റേ ദിവസം ദോശയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് മാവെടുത്ത് ഞാൻ മാറ്റി ഫ്രിഡ്ജിൽ വെക്കും. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കാൻ പോവാണ്. അപ്പം ഇഡ്ഡലി തട്ടിൽ കുറച്ച് എണ്ണയൊക്കെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ വെള്ളം വെച്ച് തിളച്ച് വരുമ്പം ആ ഇഡ്ഡലി തട്ട് അതിലേക്ക് ഇറക്കി വെച്ചിട്ട് അതിലോട്ട് മാവ് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം മേളിലത്തെ ഭാഗത്തും അതുപോലെ തന്നെ മാവ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആ ഒരു കുഴി നിറഞ്ഞൊഴുകുന്ന പോലെ ഒഴിക്കരുത്, കറക്റ്റ് പാകത്തിനെ ഒഴിക്കാവുള്ളൂ. അതിനുശേഷം നമുക്ക് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് അതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അത് ഇഡ്ഡലിയൊക്കെ ഒന്ന് ആയി വരുന്ന സമയത്ത് അമ്മാതുവരെയായ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വയ്ക്കുകയാണ്. അപ്പോഴത്തേക്കും ഞാൻ ബാക്കി ക്ലീനിങ്ങും ബെഡ്ഷീറ്റ് മാറ്റാനും ഒക്കെ ആയിട്ട് പോയി, കാരണം ബെഡ്ഷീറ്റ് മാറ്റേണ്ട സമയമായിരുന്നു. അപ്പം രണ്ട് റൂമിലെയും ഷീറ്റ് മാറ്റി ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ച ആ ഒരു സമയം കൊണ്ട് അപ്പം ഞാൻ ഒരു റൂമിലെ ഷീറ്റൊക്കെ മാറ്റി, കർട്ടനൊക്കെ മാറ്റിയിട്ട് അടുത്ത റൂമും അതുപോലെ തന്നെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ക്ലീനിങ്ങും ഷീറ്റ് മാറ്റലും എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഇഡ്ഡലിയൊക്കെ ആണെങ്കിൽ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇഡ്ഡലി തട്ട് ഞാൻ ഇതിൽ നിന്ന് ഒരു 5 മിനിറ്റോളം, 5 മിനിറ്റ് വേണ്ട, ഒരു 3 മിനിറ്റൊക്കെ നമുക്ക് മാറ്റി വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ചൂടാറിയതിന് ശേഷം മാത്രമേ നമ്മളത് സ്പൂണ് വെച്ചിട്ട് ഒന്ന് ഇഡ്ഡലി ആ തട്ടിൽ നിന്ന് വിടിയിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ ചിലപ്പോൾ ഒട്ടിപ്പിടിക്കും. അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ്, കണ്ടില്ലേ, പെട്ടെന്ന് തന്നെ ഇഡ്ഡലി തട്ടിൽ നിന്ന് നല്ല പോലെ വിട്ട് വരുന്നുണ്ട്. അപ്പോൾ എണ്ണ തൂക്കുമ്പോഴും നമ്മൾ നല്ല രീതിയിൽ എണ്ണ തൂക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പം ഈ ഇഡ്ഡലി ഇതുവരെ ഉണ്ടാക്കിയിട്ട് പെർഫെക്റ്റ് ആകാത്തവർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്താൽ മതിയാവും, കാരണം നല്ല സോഫ്റ്റായിട്ടുള്ള, അതേസമയം നല്ല ടേസ്റ്റി ആയിട്ടുള്ള, ഫ്ലഫി ആയിട്ടുള്ള ഇഡ്ഡലിയാണ്. അങ്ങനെ ഇഡ്ഡലിയുടെ പരിപാടിയെല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ വേവിച്ച് വെച്ചതിലേക്ക് നമ്മൾ ഉള്ളിയും അതുപോലെ വെണ്ടയ്ക്ക മുരിങ്ങയ്ക്ക ഒക്കെ വഴറ്റി അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചമ്മന്തിക്കാണെങ്കിലും അരച്ചതിന് ശേഷം കടുക് വറുത്തിട്ട് കൊടുക്കണം. അപ്പം നമ്മുടെ ഇഡ്ഡലി സാമ്പാർ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ മീൻ വറുക്കാനായിട്ട് പോവാണ് കേട്ടോ, ഉച്ചയ്ക്ക് ഇതിനൊന്ന് കൊടുത്തു വിടാനായിട്ട്. അപ്പോൾ ആവോലി ഉണ്ടല്ലോ, ആവോലി കുറിച്ചി എന്ന് പറയുന്ന മീനാണ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പം തലേന്ന് വാങ്ങിയതാണ്. അപ്പോൾ അത് മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ 2 എണ്ണേ അതിൽ കൊള്ളുള്ളൂ, അപ്പോൾ 2 എണ്ണേ ഇട്ട് ഫ്രൈ ചെയ്യാണ്. അങ്ങനെ മീൻ ഫ്രൈ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അച്ഛൻ വന്നു. അച്ഛനും ദിനവും കൂടെ എത്തിയപ്പോഴത്തേക്കും പാത്ത് ഉണന്ന് കേട്ടോ. അപ്പോൾ പാത്ത് ഭയങ്കര ഹാപ്പിയായി അപ്പൂപ്പനെ കണ്ടപ്പോഴത്തേക്കും. അപ്പൂപ്പൻ പോയതിന് ശേഷം എന്നും അപ്പൂപ്പനോട് ചോദിക്കുകയായിരുന്നു, അപ്പൂപ്പൻ എന്നാ വരുന്നത്, അപ്പൂപ്പൻ എന്നാ വരുന്നതെന്ന് ചോദിച്ചിട്ട്. അങ്ങനെ അച്ഛനും ദിനും ഒക്കെ വന്ന് പിന്നെ ദിനു കുളിച്ച് ഫ്രഷായി ഓഫീസിൽ പോകാനായിട്ട് പെട്ടെന്ന് റെഡിയായി വന്നു ഇഡ്ഡലി കഴിക്കാനായിട്ടിരുന്നു കേട്ടോ. 6:30 ബസ് വരുമെന്ന് പറഞ്ഞിട്ട് 8:30 സമയമായി കേട്ടോ ബസ് വന്നപ്പോൾ. അപ്പോൾ ദിനു ഇന്ന് ഓഫീസിൽ പോകാൻ ഒരുപാട് ലേറ്റ് ആയതുകൊണ്ട് ധൃതി വെച്ച് കഴിച്ചിട്ട് പെട്ടെന്ന് ഓഫീസിലേക്ക് പോകാനായിട്ട് ഇറങ്ങി. അപ്പോൾ പാത്തുവാണെങ്കിൽ പല്ല് തേക്കുക കേട്ടോ, അതിനിടയ്ക്ക് അപ്പയ്ക്ക് ബൈ ബൈ പറയാനായിട്ട് വന്നതായിരുന്നു. അങ്ങനെ ദിനു ഓഫീസിലേക്ക് പോയി കഴിഞ്ഞിട്ട് പിന്നെ പാത്തുവിന് ഞാൻ ദോശ ചുടുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മാവ് വെച്ചിട്ട് ദോശ ചുടാനും അതുപോലെ മസാല ദോശ ഉണ്ടാക്കാനും ഒക്കെ അടിപൊളിയാണ്. അപ്പോൾ അത് നമ്മൾ നല്ല തിന്നായിട്ട് പരത്തിയിട്ട് അതിൽ കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്താൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും, നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതേസമയം തട്ട് ദോശയ്ക്കാണെങ്കിലും അടിപൊളിയാണ്. അങ്ങനെ പാത്തുവിനുള്ള ദോശയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളെല്ലാവരും കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടിരുന്നു ഇതിന് പോയിട്ട്. അങ്ങനെ ഞങ്ങൾ വർത്തമാനമൊക്കെ പറഞ്ഞിരുന്ന് കഴിക്കുകയാണ്. ഇനിയിപ്പോൾ കുറേ പണികൾ കിടപ്പുണ്ട്, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ ചക്കയും മാങ്ങയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാ പണികളും ഉണ്ട് കേട്ടോ. അപ്പം ഫുഡൊക്കെ കഴിച്ച് ബാക്കി പണിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛനും പാത്തും കൂടെ ബലൂൺ തട്ടിക്കളിക്കുകയാണ് കേട്ടോ. നമ്മുടെ ഇപ്പുറത്ത് ഗായത്രി ആൻറ്റിയുടെ അവിടെ നിന്ന് കൊടുത്താണ് ഒക്കെ ബലൂണ്. അപ്പം അത് വെച്ചിട്ട് അവൾ കളിക്കുകയാണ്. അപ്പോൾ ചക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നതെന്ന് കുറച്ച് ചക്ക അച്ഛൻ വെട്ടി അടത്തി ഇങ്ങനെ ചുളയായിട്ടായിരുന്നു കേട്ടോ കൊണ്ടുവന്നത്. ഇത്രയും വളരെ കുറച്ച് വെള്ളമായിരുന്നു. അപ്പോൾ അത് അരിഞ്ഞിട്ട് ഉച്ചയ്ക്കത്തേക്ക് നമുക്ക് പുഴുങ്ങാമെന്ന് വിചാരിച്ചു. അതുപോലെ അച്ഛൻ ശർക്കര കൊണ്ടുവന്നത് ഞാനത് പാനിയാക്കി ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വിചാരിച്ച് പാനിയാക്കി എടുത്തതാണ്. അപ്പോൾ അങ്ങനെ കുറേ പണികൾ ഇതിനിടയ്ക്ക് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പാത്തുവിന് വിശക്കുന്നതെന്നും പറഞ്ഞ് അതിനിടയ്ക്ക് വന്നപ്പോഴത്തേക്കും അച്ഛൻ നാടാ മുട്ട കൊണ്ടുവന്നായിരുന്നു കേട്ടോ. അത് 2 എണ്ണം ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് പൊരിച്ചെടുത്ത് അവൾക്ക് കൊടുത്തു. അപ്പോൾ ആ മുട്ട പൊരിക്കുകയായിരുന്നു. പിന്നെ നമ്മൾ ചക്കയൊക്കെ അരിഞ്ഞതിന് ശേഷം ചക്ക വേവിക്കാനായിട്ട് പോകണം കേട്ടോ. മൾട്ടി സ്റ്റീമർ ഉണ്ടല്ലോ, സ്റ്റീമറിലാണ് ഞാൻ ചക്ക വേവിക്കുന്നത്. അപ്പം ആവിയിലിരുന്ന് ചക്ക വെന്ത് വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്ന
ചക്കയൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇന്നത്തെ നമ്മുടെ വിഷയത്തിലേക്ക് വരാം. രാത്രിയിൽ എല്ലാവരും ഉറങ്ങിയതിന് ശേഷം ഉറങ്ങുകയും എന്നാൽ രാവിലെ എല്ലാവരും ഉണരുന്നതിന് മുമ്പ് ഉണരുകയും ചെയ്യുന്ന സ്ത്രീകളാണ് ഓരോ വീടുകളിലും ഉള്ളത് അല്ലേ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തൊട്ട് അടുക്കള ജോലി, ഫുഡ് ഉണ്ടാക്കൽ, തൂത്തുവാറൽ, തുടയ്ക്കൽ, കുഞ്ഞുങ്ങളെ നോക്കുന്നത് തൊട്ട് ബാക്കി വീട്ടു ജോലികളും, പിന്നെ ഓഫീസിൽ പോകുന്നവരാണെങ്കിൽ പറയേണ്ട, അതും കൂടി ആകുമ്പോഴേക്കും 24 മണിക്കൂർ തികയാതെ വരുന്നതാണ് മിക്ക സ്ത്രീകളുടെയും അവസ്ഥ. ഈ ജോലികളെല്ലാം സ്ത്രീകളുടേത് മാത്രമാണെന്ന് ഈ കാലഘട്ടത്തിലും വിശ്വസിക്കുന്ന അല്ലെങ്കിൽ സ്വയം വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട്. ചെറിയ കുട്ടികളുള്ള ജോലിക്ക് പോകുന്ന സ്ത്രീകളുടെ അവസ്ഥ വളരെ ദയനീയമാണ്. ഭാര്യയും ഭർത്താവും ഒരുപോലെ ജോലിക്ക് പോകുന്ന വീടുകളിൽ ഈ കാലഘട്ടത്തിൽ കുറേയധികം പേര് റെസ്പോൺസിബിലിറ്റീസ് ഷെയർ ചെയ്തും പോകുന്നുണ്ട്. എന്നാൽ ഇപ്പോഴും ഭാര്യയെ ഹെൽപ്പ് ചെയ്യാത്തവരുണ്ട് കേട്ടോ. രാവിലെ ജോലിയെല്ലാം ഒതുക്കി ഓഫീസിൽ പോയാലോ, വൈകിട്ട് വീട്ടിൽ ചെല്ലുമ്പോഴുള്ള ജോലിയെക്കുറിച്ചാവും ടെൻഷൻ. വന്നു കഴിഞ്ഞാൽ ഒരിടത്ത് ഇരിക്കാൻ പോലും സമയമുണ്ടാവില്ല. എന്നാൽ പുരുഷന്മാരോ നേരെ തിരിച്ചായിരിക്കും. റെസ്റ്റ് ഇല്ലാത്ത ജീവിതമാണ് സ്ത്രീകളുടേത്. എന്താ, സ്ത്രീകൾക്ക് വിശ്രമമൊന്നും വേണ്ടേ? അതോ അവർക്ക് ഉറങ്ങുകയും വേണ്ടേ? ഇതിനൊക്കെ ഒരു മാറ്റം വരണമെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് തുടങ്ങണം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എൻ്റെ വീട്ടിൽ എങ്ങനെയാണ് ഹസ്ബൻഡ് ചെയ്യുമെന്ന്. തീർച്ചയായിട്ടും എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. എനിക്കൊരു ദിവസം വയ്യാതെ കിടന്നു കഴിഞ്ഞാൽ വീട്ടിലെ ജോലികളെല്ലാം ചെയ്യാനായിട്ടുള്ള മനസ്സുണ്ട്. കുക്ക് ചെയ്യാനായിട്ടാണെങ്കിലും അറിയാം, ക്ലീനിങ്ങിലും ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മുടെ വീടുകളിൽ നിന്ന് തന്നെ വേണം ഒരു മാറ്റം തുടങ്ങാനായിട്ട്. അതേസമയം സ്വന്തമായിട്ട് ഒരു ഗ്ലാസ് കോഫി ഇട്ട് കുടിക്കാനോ ഗ്യാസ് കത്തിക്കാൻ പോലും അറിയാത്ത പുരുഷന്മാരും ഉണ്ട് കേട്ടോ. മക്കളെ വളർത്തുമ്പോൾ അച്ഛനമ്മമാരെ ചെറുപ്പം മുതലേ ആൺപെൺ വ്യത്യാസമില്ലാതെ എല്ലാ ജോലിയും ചെയ്യിപ്പിച്ച് ശീലിപ്പിക്കണം. ഒന്നും ഒരാളുടെ മാത്രം ജോലിയല്ല എന്ന് മനസ്സിലാക്കി കൊടുക്കണം. ഓഫീസ് ജോലി കഴിഞ്ഞ് വീട്ടു ജോലി എല്ലാം ഒറ്റയ്ക്ക് ചെയ്യുന്ന പാവം സ്ത്രീകളുടെ അവസ്ഥയ്ക്ക് ഇനിയെങ്കിലും ഒരു മാറ്റം ഉണ്ടാവണം. അപ്പോൾ ഈ ഒരു വിഷയത്തിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അങ്ങനെ നമ്മുടെ ചക്കയൊക്കെ ഏകദേശം വേവായി വരുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് സ്റ്റീമറിലൊന്ന് മൂടി വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചക്കയൊന്ന് വേവായി വരുമ്പോഴത്തേക്കും നമ്മൾ അതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. തേങ്ങ, കൊച്ചുള്ളി, വെളുത്തുള്ളി, അതുപോലെ തന്നെ പച്ചമുളക്, മഞ്ഞപ്പൊടി, ഇത്രയും സാധനങ്ങളാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഞങ്ങളുടെ അങ്ങോട്ടൊന്നും ജീരകം അരയ്ക്കാറില്ല. അതേസമയം മാവേലിക്കര ആ സൈഡിലൊക്കെ ജീരകം അരയ്ക്കാറുണ്ട് കേട്ടോ. എനിക്ക് ചക്ക, കപ്പ ഈ ഒരു പുഴുക്കുകളിലൊന്നും ജീരകം അരയ്ക്കുന്ന അത്ര ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ ജീരകം ചേർത്തിട്ടില്ല. അപ്പോൾ വെളുത്തുള്ളിയൊക്കെ നമ്മൾ നല്ല രീതിയിൽ ചേർക്കും. അതിനുശേഷം മൂടി വെച്ചിട്ട് വേവിച്ചിട്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പായൊന്ന് നോക്കിയിട്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് മൂടി വെക്കുകയാണ്. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ ഒരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് നല്ലപോലെ ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചക്കപ്പുഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ലഞ്ച് വന്നിട്ട് തലേന്ന് വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങ അരച്ച് വെച്ച ആവോലി മീൻകറി, അതുപോലെ സാമ്പാറുണ്ട്, ചക്കപ്പുഴുക്കുണ്ട്, മീൻ വറുത്തതുണ്ട്, പപ്പടം, ചോറ്, പിന്നെ അച്ചാറും ഉണ്ട് കേട്ടോ, കാന്താരി അച്ചാറ്. ഇതൊക്കെ ആയിരുന്നു നമ്മുടെ ഇന്നത്തെ ലഞ്ചെന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ പേജും ഫേസ്ബുക്കിൻ്റെ പേജും ഒക്കെ ഒന്ന് ഫോളോ ചെയ്യണം. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.